ഈ കൊറോണ കാലം കഴിയുമ്പോഴേക്കും കേരള രാഷ്ട്രീയത്തിലും ഉണ്ടാകും ചില മാറ്റങ്ങൾ. രാഷ്ട്രീയ ചർച്ചകൾക്ക് ഈ ലോക്ക്ഡൗൺ സമയം അവസരമായി എന്ന് വേണം കാണാൻ. നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതിനാൽ അവർക്ക് ഈ അവസരം ഇതിനുവേണ്ടി നല്ലതുപോലെ മുതലാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വീടുകളിലിരുന്ന് ഫോണുകളിലൂടെ ആരെ വേണമെങ്കിലും ബന്ധപ്പെടാൻ എല്ലാവർക്കും ഇഷ്ടം പോലെ സമയം കിട്ടി. ഈ അവസരം കൂടുതലായും പ്രയോജനപ്പെടുത്തിയത് കേരള കോൺഗ്രസിലെ രണ്ട് ഗ്രൂപ്പുകളുമാണ്. രണ്ടായി വേർപിരിഞ്ഞ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പും ജോസ് കെ മാണി ഗ്രൂപ്പും ഇത് നന്നായി പ്രയോജനപ്പെടുത്തി. ഇപ്പോൾ കിട്ടിയ വിവരങ്ങളനുസരിച്ച് യു ഡി എഫിലെ ഘടകകക്ഷികളായ ജോസഫ് ഗ്രൂപ്പും ജോസ് കെ മാണി ഗ്രൂപ്പും രണ്ടുപേരും എൽ ഡി എഫിലേക്ക് വരാൻ വെവ്വേറെ ചർച്ചകൾ നടത്തി കഴിഞ്ഞുവെന്നാണ്. പക്ഷേ ഈ രണ്ട് ഗ്രൂപ്പുകളും ഒരുമിച്ച് വരില്ല. ഏതെങ്കിലും ഒരു ഗ്രൂപ്പേ എൽ ഡി എഫിൽ എത്തുകയുള്ളൂ, ഒരു ഗ്രൂപ്പ് യു ഡി എഫിൽ നിൽക്കും. അത് യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നിലപാട് പോലെ ഇരിക്കും. ഏത് ഗ്രൂപ്പാണ് യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിൽ എത്തുക, ഏത് ഗ്രൂപ്പാണ് യു ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയെ ചൊല്ലിയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ്സുകളിൽ ഉടലെടുത്ത പ്രശ്നം. നിലവിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈയാളുന്നത് കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണി ഗ്രൂപ്പാണ്. മാണി ഗ്രൂപ്പ് ഔദ്യോഗികമായി കഴിഞ്ഞ പാലാ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പിളർന്നപ്പോൾ അന്നുള്ള ധാരണയനുസരിച്ചാണ് ജോസ് കെ മാണി ഗ്രൂപ്പ് പ്രസിഡന്റ് പദം ഇപ്പോഴും കൈയാളുന്നത്. അന്നത്തെ ധാരണയനുസരിച്ച് അവസാനത്തെ 6 മാസം ജോസഫ് ഗ്രൂപ്പിന് ഈ പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കാമെന്നും ഉണ്ടായിരുന്നു. അത് പരസ്പരം സമ്മതിച്ചിരുന്നു. ആ ഉറപ്പിന്മേലാണ് ഇന്ന് വരെ ജോസ് കെ മാണിയുടെ ഗ്രൂപ്പ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത്. ഇപ്പോൾ അതിന് സമയമായി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു തരണമെന്ന് ജോസഫ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് ജോസ് കെ മാണി വിഭാഗം പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ ഒരു ധാരണയില്ല, ഞങ്ങൾ ഒഴിയില്ല എന്നാണ് ജോസ് കെ മാണി വിഭാഗം പറയുന്നത്. പക്ഷേ ജോസഫ് ഗ്രൂപ്പ് പറയുന്നത് പ്രസിഡന്റ് സ്ഥാനം ഞങ്ങൾക്ക് വിട്ടുതരണമെന്നും മുന്നണി മര്യാദ കാണിക്കണമെന്നുമാണ്. അതിനോടൊപ്പം തന്നെ ജോസഫ് ഒരു കടുത്ത മുന്നറിയിപ്പോടെ നൽകിയിട്ടുണ്ട്, എന്തും സഹിച്ച് മുന്നണിയിൽ നിൽക്കാമെന്ന് ഒരിക്കലും കരുതരുത് എന്ന് യു ഡി എഫിനോട് മുന്നറിയിപ്പും നൽകി. ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് എൽ ഡി എഫ് കാത്തിരുന്നത്. ജോസ് കെ മാണി വിഭാഗം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും ജോസഫിന് വേറെ മാർഗമില്ല, യു ഡി എഫ് വിട്ടേ പറ്റൂ. അതല്ല, കോൺഗ്രസും യു ഡി എഫും പറയുകയാണ് ജോസ് കെ മാണി വിഭാഗം പ്രസിഡന്റ് സ്ഥാനം ഒഴിയണം, അത് ജോസഫിന് കൊടുക്കണം എന്ന് തർപ്പിച്ച് പറയുകയാണെങ്കിൽ ജോസ് കെ മാണിക്ക് വേറെ നിവൃത്തിയില്ല, ജോസ് കെ മാണിക്ക് യു ഡി എഫ് വിടേണ്ടി വരും. യു ഡി എഫ് വിടുന്ന ഗ്രൂപ്പിനെ സ്വീകരിക്കാൻ എൽ ഡി എഫ് തയ്യാറുമാണ്. നേരത്തെയൊക്കെ ഒരു മുന്നണി വിടുന്ന ഒരു കക്ഷിക്ക് വേറെ മുന്നണി ചേരാൻ പറ്റാതെ തെക്ക് വടക്ക് നടക്കേണ്ട ഒരു ഗതികേട് നേരത്തെ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല. ഇപ്പോൾ യു ഡി എഫ് വിട്ടുവരുന്ന കേരള കോൺഗ്രസിനെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ടും എൽ ഡി എഫ് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ആര് വരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് പ്രധാനമാണ്. ഈ പ്രശ്നം നിഷ്പ്രയാസം പരിഹരിക്കാമെന്ന് കോൺഗ്രസ് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം ഒന്നുകിൽ നിലവിലുള്ള പ്രസിഡന്റിനെ അവിടെ ഇരുത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയെ പ്രസിഡന്റായി ഇരുത്തണം. ഇത് രണ്ടും കൂടി നടക്കില്ല. രണ്ടിലേതെങ്കിലും ഒന്നേ നടക്കൂ. രണ്ട് ഗ്രൂപ്പുകളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകാൻ കോൺഗ്രസിനല്ല യു ഡി എഫിനും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഈ രണ്ട് ഗ്രൂപ്പുകളും ഈ അപകടം മനസ്സിലാക്കി. ഈ രണ്ട് ഗ്രൂപ്പുകളും എൽ ഡി എഫുമായി വെവ്വേറെ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ഈ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ജോസ് കെ മാണി ഗ്രൂപ്പിനെ ഇടതുവാളയത്തിൽ എത്തിക്കാൻ വേണ്ടി അന്ന് നടത്തിയ ചർച്ചകളുടെ ഭാഗമാണ് കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി 5 കോടി രൂപ കെ എം മാണിയുടെ സ്മാരകം പണിയാൻ വകയിരുത്തിയത്. അത് പാലായുടെ നെറുകയിൽ 5 കോടി രൂപയും 50 സെൻറ് സ്ഥലവുമാണ് അന്ന് ഗവൺമെൻറ് ഓഫർ ചെയ്തത്. അത് ജോസ് കെ മാണിയെ എൽ ഡി എഫിൽ എത്തിക്കാനുള്ള ചവിട്ടുപടിയായിരുന്നു. അതിനുശേഷവും ജോസ് കെ മാണി പലതവണ സി പി എം നേതാക്കന്മാരുമായും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പലതവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ജോസഫ് ഗ്രൂപ്പും പലകുറി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു രാഷ്ട്രീയ കാരണം ഇല്ലാതെ എങ്ങനെ വരുമെന്നാണ് ജോസഫ് ഗ്രൂപ്പ് പറഞ്ഞത്. ഇപ്പോൾ ആ ഒരു രാഷ്ട്രീയ കാരണത്തിന് അവസരമായി. ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒറ്റ കാരണം മതി പിണങ്ങി അപ്പുറത്തു നിന്നും ഇപ്പുറത്ത് ചാടാൻ. മാത്രമല്ല ജോസ് കെ മാണിയേക്കാളും
എൽ ഡി എഫിന് താല്പര്യം ജോസഫ് ഗ്രൂപ്പിനെയാണ്. കാരണം ജോസഫ് ഗ്രൂപ്പ് മാണിയേക്കാൾ കൂടുതൽ കാലം എൽ ഡി എഫിൽ നിന്നിട്ടുള്ള ഒരു കക്ഷിയാണ്. മാത്രമല്ല എൽ ഡി എഫ് നേതാക്കന്മാരോട് പ്രത്യേകിച്ച് പിണറായി വിജയനോട് ജോസഫിനുള്ള അടുപ്പവും ഇക്കാര്യത്തിൽ വലുതാണ്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജന്മദിനത്തിന് ആശംസകൾ നേരുകയും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പി ജെ ജോസഫ് പിണറായി വിജയനെക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞ ആ അടുപ്പത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. ഈ അടുപ്പങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ജോസ് കെ മാണിയേക്കാളും ജോസഫിനാണ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് വരാൻ എളുപ്പം. അതുമാത്രവുമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെയുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ ഇടയിൽ നിന്നും വോട്ട് പിടിച്ചത് അന്നത്തെ കെ എം മാണിയുടെ ബാർക്കോഴ കേസ് പറഞ്ഞാണ്. ഇനി അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബാർക്കോഴ കേസിനെക്കുറിച്ച് ജനങ്ങളോട് എന്ത് പറയും? അതും എൽ ഡി എഫിനൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ തന്നെ ജോസ് കെ മാണിയെ മുന്നണിയിലെടുത്താൽ പാലാ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു കീറാമുട്ടിയായിരിക്കും എൽ ഡി എഫിന്. കാരണം അവിടുത്തെ സിറ്റിംഗ് സീറ്റ് എൻ സി പിക്കാണ്. ഇപ്പോഴത്തെ അവിടുത്തെ എം എൽ എ മാണി സി കാപ്പനാണ്. ആ സീറ്റ് യഥാർത്ഥത്തിൽ ഒരു മുന്നണിയിലും ഒരു രാഷ്ട്രീയ പാർട്ടികളും സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുക്കില്ല. അങ്ങനെ വരുമ്പോൾ പാലാ സീറ്റെന്ന് പറയുന്നത് ജോസ് കെ മാണിക്ക് പ്രസ്റ്റീജാണ്. ഈ കാര്യത്തിൽ എൽ ഡി എഫിന് തലവേദനയും ഉണ്ടാവും. പക്ഷേ ജോസഫ് ഗ്രൂപ്പാണ് എൽ ഡി എഫിലേക്ക് വരുന്നതെങ്കിൽ ഈ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം പാലാ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് പ്രശ്നമല്ല. ഏതായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിലുണ്ടാവുമെന്നുള്ളത് നിശ്ചയമാണ്. മാത്രമല്ല മുന്നണി വിപുലീകരിക്കുമെന്നും യു ഡി എഫിൽ നിന്നും പല കക്ഷികളും എൽ ഡി എഫിലേക്ക് വരുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഏതായാലും അധികം കാത്തിരിക്കേണ്ടി വരില്ല.